ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെതിരെ എ രാജ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകും. സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. കിരുത്താഴ്ച രേഖകൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും. സമാന കേസുകളിലെ സുപ്രീംകോടതി വിധിയിൽ പ്രതീക്ഷയുണ്ടെന്നാണ് സി പി ഐ എമ്മിന്റെ വിലയിരുത്തൽ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ ഷഫീദ്, രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്, സി പി ഐ എമ്മിന് അപ്പീലിലൂടെ മറികടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ? ഉന്മേഷ, നിയമസഭാ സമ്മേളനത്തിനിടെ വന്ന ഈ ഹൈക്കോടതി വിധി ഇടതു മുന്നണിയെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം കാര്യമായി ചർച്ച ചെയ്തത്. അതിനുശേഷമാണ് അപ്പീൽ പോകാനുള്ള തീരുമാനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തതും. സുപ്രീംകോടതിയെ എ രാജ സമീപിക്കുമെന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ സി പി എം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിർത്താഡ്സ് രേഖകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച തുടർ നടപടി നിശ്ചയിക്കുക എന്നുള്ളതാണ് സി പി എം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മുൻപും സമാനമായ ചില കേസുകൾ, പ്രത്യേകിച്ച് ഹൈക്കോടതി ഒരു വിധി വരികയും അതിനുശേഷം സുപ്രീംകോടതിയിലടക്കം പോയത് തിരുത്തപ്പെടുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച പ്രതീക്ഷയാണ്. കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഉണ്ടായിരുന്ന കേസടക്കമുള്ള കാര്യങ്ങളും സി പി എം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഈ സംസ്ഥാന സെക്രട്ടറിയറ്റിന് ശേഷം നിയമമന്ത്രി പി രാജീവ് പുറത്തു വന്നപ്പോൾ അദ്ദേഹം തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിധിയുടെ പകർപ്പ് കിട്ടിയിട്ടില്ലെന്നായിരുന്നു പി രാജീവിന്റെ ആദ്യ പ്രതികരണമെങ്കിൽ സാധാരണഗതിയിൽ അപ്പീലിന് പോകാൻ സാധ്യതയുണ്ട്. സുപ്രീംകോടതിയിൽ പല കേസുകളിലും ഹൈക്കോടതി വിധി തിരുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പീൽ സാധ്യതകൾ പൂർണ്ണമായും വിനിയോഗിക്കുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. ഏതായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി അത് നിയമപരമായി തന്നെ മറികടക്കുക എന്നുള്ളതാണ് സി പി എം നിലവിൽ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.